السلام عليكم പിന്നെ സഹോദരന്മാരെ, ഞാൻ ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ലൈവിൽ വന്നിരുന്നു. ഇന്ന് ഞാൻ വീണ്ടും ലൈവിൽ വരാൻ കാരണം നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് അതായിരുന്നു സംസാരിച്ചത്. നമ്മുടെ ചില ഫാൻസ് എന്ന് പറയുന്നില്ല, മുഹിബ്ബീങ്ങൾ എന്ന് പറയാം. സിംസാറുൽ ഹക്ക് ഹുദവിയുടെ മുഹിബ്ബീങ്ങൾ, അതിൽപ്പെട്ട ഒരു മുഹിബായ ഷാനു, അദ്ദേഹം സിംസാറുൽ ഹക്ക് ഹുദവി അദ്ദേഹം വേറെ ലെവലാണ്. അത് നിങ്ങൾ വിചാരിച്ച ആളല്ല, അദ്ദേഹം വേറെ ലെവലിലെ ആളാണ്. തൊട്ട് കളിക്കണ്ട എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നിട്ട് അറ്റവും മൂലയൊക്കെ ക്ലിപ്പുകൾ കട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിക്കുക എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് അദ്ദേഹം നമ്മുടെ ഷാനു പറഞ്ഞത്. ഓക്കെ, എന്തായാലും പിന്നെ നമുക്ക് നോക്കാം എന്താ സംഗതി എന്ന്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് കുറച്ച് ചോദ്യങ്ങൾ ഷാനുവിന് ഞാൻ കൊടുത്തിരുന്നു. അദ്ദേഹം അതിനെപ്പറ്റി ഒരു റിപ്ലൈയും തന്നിട്ടില്ല. എന്തോ സിംസാറുൽ ഹക്ക് ഹുദവി മറുപടി കൊടുത്തിട്ടുണ്ടോ, ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇൻഷാല്ലാ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വരുമായിരിക്കും. എന്തായാലും ഞാൻ ഇന്നിപ്പോ ലൈവിൽ വരാൻ കാരണം പിന്നെ ഈ ഹുദവി വേറെ ലെവലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹുദവിന്റെ മദ്ഹ് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ ഹുദവിയെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നേരെ വെച്ചിട്ട് അദ്ദേഹം പബ്ലിക്കിൽ പറഞ്ഞ ചില കളവുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വോയിസ് ഇവിടെ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോവാണ്. അദ്ദേഹത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞാല് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അകന്ന ബന്ധു ദുബായിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഗൾഫിൽ വെച്ചിട്ട് മരിച്ചു. ആ മരിച്ച അവര് ദുആ ചെയ്താൽ ഷിർക്കാണ് എന്ന് പറയുന്നവരാണ്. എങ്ങനെ ദുആ ചെയ്താൽ ഷിർക്കാണ് എന്ന് പറയുന്ന ആളുകൾ. എന്നിട്ട് അദ്ദേഹം ആ മരിച്ച വീട്ടിൽ പോവുകയും അവിടെ ഉള്ള പെണ്ണുങ്ങളൊന്നും ഖുർആനോത്തില്ല, ദുആ അല്ല. എന്നിട്ട് പെണ്ണുങ്ങൾ പറയാനല്ലേ, പിന്നെ ദുആ ഇരുന്ന ഷിർക്ക് നമുക്ക് വർത്താനം പറയാന്ന് ഇദ്ദേഹം കേട്ട മാതിരി. ഇദ്ദേഹം സ്ത്രീകളെടുത്ത് പോയിട്ട് സ്ത്രീകൾ എന്താ പറയുന്നത് എന്ന് കേട്ടതായിരുന്നോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിത് വെറുതെ പറയാണെന്ന്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. എന്റെ വീഡിയോ ഞാൻ സൗണ്ട് ഓഡിയോ കേൾപ്പിച്ചുതരാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇദ്ദേഹത്തിന്റെ കളവുകൾ. ഈ ഹുദവി നല്ല പ്രാസംഗികരായിരുന്നു, ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ ഇദ്ദേഹം തുറന്നു പറയുന്ന ആളുകളായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ പ്രശംസിക്കാം അദ്ദേഹത്തെ, തറാവീഹിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട്, അതുപോലെ തന്നെ നിസ്കാരത്തിൽ കൈയിനെ വിരളെ അനക്കുന്ന വിഷയത്തിൽ അദ്ദേഹമൊക്കെ പറഞ്ഞ നിലപാട്. സാധാരണ അതൊക്കെ ആളുകൾ എതിർക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ എന്താണ് പിന്നെ വൈവിധ്യമാണ്, അതൊക്കെ മദ്ഹബിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ വിമർശിക്കുന്നില്ല. എന്തായാലും അപ്പൊ നമ്മൾ അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. ഞാനിപ്പോ വോയിസ് വിട്ടുതരാം, കേട്ടോളൂ. ഒരുമിച്ച് ദുആ ചെയ്യും. എന്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു, ഗൾഫിൽ നിന്ന് മരിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് ദ്വാരന ഷിർക്കായി പോകുന്നു പറഞ്ഞ കോപപ്പെട്ട ആൾക്കാരാ. എന്റെ ഒരു അകന്ന ബന്ധം, എന്റെ പെങ്ങളുടെ കല്യാണം കഴിച്ച എന്റെ വകുപ്പിലുള്ള ഒരു ബന്ധത്തില് ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോയി രാവിലെ. അപ്പൊ എന്താ വിഷയം എന്നറിയാം, മരിച്ചിട്ട് ആ വീട്ടിൽ ഖുർആനോദം വിട്ടിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ വർത്താനായിരുന്നു, വെറും വർത്തമാനം, നാട്ടു വർത്തമാനം പറയാം. ഖുർആനോദം ഡേ അത് ചെറുക്കാം, നമുക്ക് വർത്താനം പറഞ്ഞു. മയ്യത്തിനെ മറവുകയാണ്, തൽക്കീന് ചൊല്ലി, തർജിഅ ചൊല്ലി, ഖബറിലേക്ക് വെക്കേണ്ട ഒരു ദുആ അവിടെ ചെയ്തില്ല. മയ്യത്ത് കൊണ്ടുവന്നു. അവര് ദ്വാരന ഷിർക്കായി പോകുന്നു പറഞ്ഞ കോപപ്പെട്ട ആൾക്കാരാ. ആൾക്കാരം മരിച്ചു, ഗൾഫിൽ നിന്ന് മരിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് മയ്യത്ത് കൊണ്ടുവന്നു. അപ്പൊ അവര് ദ്വാരന ഷിർക്കായി പോകുന്നു പറഞ്ഞ കോപപ്പെട്ട ആൾക്കാരാ. എന്റെ ഒരു അകന്ന ബന്ധം, എന്റെ പെങ്ങളുടെ കല്യാണം കഴിച്ച എന്റെ വകുപ്പിലുള്ള ഒരു ബന്ധത്തില് ഞാൻ സന്ദർശിക്കാൻ വേണ്ടി പോയി രാവിലെ. അപ്പൊ എന്താ വിഷയം എന്നറിയാം, മരിച്ചിട്ട് ആ വീട്ടിൽ ഖുർആനോദം വിട്ടിട്ടില്ല. പെണ്ണുങ്ങളൊക്കെ വർത്താനായിരുന്നു, വെറും വർത്തമാനം, നാട്ടു വർത്തമാനം പറയാം. ഖുർആനോദം ഡേ അത് ചെറുക്കാം, നമുക്ക് വർത്താനം പറഞ്ഞു. അപ്പൊ നിങ്ങൾ കേട്ടോ, അപ്പൊ എന്റെ വക പറഞ്ഞതല്ല. ഇദ്ദേഹത്തിന്റെ അകന്ന ബന്ധുവിന്റെ പിന്നെ മരിച്ച മരണ വീട്ടിൽ പോയി അവര് ആ ടീം എന്ന് പറഞ്ഞാൽ ദുആ ഇരിക്കാൻ പാടില്ല, ദുആ ഇരുന്നാ ഷിർക്കാവൂ എന്ന് പറഞ്ഞ ആളുകളാണ്. എന്നിട്ട് പറയാണ് അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്,
ഈ പെണ്ണുങ്ങളൊക്കെ ഏ ദ്വാരക്ക് ദ്വാരക്ക് ദ്വാരന ശിർക്കാവും നമുക്ക് വർത്താൻ പറയാന്ന്. ഇദ്ദേഹം പെണ്ണുങ്ങളടുത്ത് പോയിട്ട് ഇത് കേട്ടതാണോ? ഇനി ചോദിക്കട്ടെ, എന്റെ ഹുദവിയെ ഹുദവിന്റെ മുഹബ്ബീങ്ങളോട് ചോദിക്കുകയാണ്, ഹുദവി ഈ ക്ലിപ്പ് കേൾക്കുകയാണെങ്കിൽ ഹുദവി മറുപടി പറയണം. ആരാണ് ദുആ ചെയ്താൽ, ഒരു ആള് മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് ശിർക്കാവുമെന്ന് കേരളത്തിലെ ആരാ പറഞ്ഞത്? അത് ഹുദവി ഒന്ന് വ്യക്തമാക്കണം. ഇത് വ്യക്തമായ കളവ. എന്തിനാണ് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിട്ട് അങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നത്? കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നില്ല ആരും പറഞ്ഞിട്ടുണ്ടെന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. ദുആ ചെയ്താൽ ശിർക്കാണ് പോലും. എന്നിട്ട് മരണവീട്ട് പോയിട്ട് പിന്നെ സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു, ദുആ ചെയ്യരുത് ശിർക്കായി പോവും, നമുക്ക് വർത്തമാനം പറയാന്ന്. ഇത് കളവാണോ അല്ലേ എന്നുള്ളത് ഇത് കേൾക്കുന്ന ആളുകൾ തീരുമാനിക്കുക. ഇത് കേൾക്കുന്ന ആളുകൾ. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിനെ പിന്നെ അദ്ദേഹം വേറെ ലെവലിലാന്ന് പറഞ്ഞ ഷാനു ഉണ്ടല്ലോ, ആ ഷാനു ഇതിനൊക്കെ ഒരു മറുപടി അദ്ദേഹത്തിനെ കൊണ്ട് വാങ്ങിച്ചു തരണം. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ, എവിടെങ്കിലും പറയുന്ന വിചാരിക്കും നമ്മള്. പിന്നെ അദ്ദേഹം ഈ ചെമ്മാട് നടത്തിയ പ്രസംഗത്തില് പിന്നെ കഅബയുടെ അടുത്തുള്ള ഖബറിനെ പറ്റി അവിടെ പറഞ്ഞിരുന്നു. ഹിജ്റ് ഇസ്മായിൽ പേരില്ല, പിൽക്കാലത്ത് ആരോ ഇട്ടതാണ്. എന്തായാലും തൽക്കാലം ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുക. അപ്പോ അവിടെ ഖബറുകളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തിനാ അദ്ദേഹം ഖബറുകൾ ഉണ്ട് എന്ന് പറഞ്ഞെന്നറിയാവോ? നാട്ടിലൊക്കെ ജാറം കെട്ടാൻ തെളിവാക്കിയതാ. ജാറം കെട്ടാൻ പല പള്ളികളിലും പല സ്ഥലങ്ങളിലും ജാറങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ജാറങ്ങളല്ലേ എന്ന് അവിടെ നിസ്കരിക്കാൻ പറ്റുമല്ല ചർച്ച. ആ വിഷയത്തില് പിന്നെ മക്കത്ത് തവാഫ് ചെയ്യുന്ന അവിടെ ജാറമില്ലേ, ഖബറില്ലേ, ഖബറുകളില്ലേ എന്നുള്ള തെളിവാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അത് ഞാൻ പറഞ്ഞതല്ല, പല കിതാബുകളും ഉണ്ട് എന്ന്. കിതാബുകളിലുണ്ട്, പല ഗ്രന്ഥങ്ങളും ഉണ്ട്, ശരിയാണ്. ഗ്രന്ഥങ്ങളിലൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തെളിവാക്ക ജാരം കെട്ടാൻ വേണ്ടിയിട്ട് തെളിവാക്കാൻ പറ്റുമോ? അതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ ദുർബലമല്ലേ? അങ്ങനെ ദുർബലമായ ഹദീസുകൾ പിടിച്ചുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഹുക്കുമുണ്ടാക്കാൻ പറ്റും ജാരം കെട്ടിപ്പൊക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി എതിർത്തതല്ലേ എന്റെ ഹുദവി? നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സൽ ഖബറു വ യുഖഅദ അലൈഹി വ യുബ്ന അലൈഹി. ഖബറിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുന്നതും ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതും അത് പിന്നെ കുമ്മായം ഇടുന്നതും ഒക്കെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ തെളിവില്ലേ? ഇനി എന്റെ ചോദ്യം അതല്ല, എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ അവിടെ ഖബറുണ്ട് എങ്കിൽ എവിടെ? മക്കത്ത്, പിന്നെ അവിടെ ഹജർ ഇസ്മായിൽ, അവിടെയൊക്കെ ഖബറുകളുണ്ട്, ഇസ്മായിലിന്റെ പിന്നെ ഖബറുണ്ട് എന്നാണെങ്കിൽ എന്റെ ചോദ്യം അവിടെ പിന്നെ കിതാബുകളിൽ അത് മാത്രമെന്നുള്ളത്? ഇദ്ദേഹം പറഞ്ഞത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ഖബറുണ്ട് എന്നാ പറഞ്ഞത്, ഹജറബിയുടെയും. അത് മാത്രമെന്നല്ല, പല ഗ്രന്ഥങ്ങളിലും 300 പ്രവാചകന്മാരുടെ ഖബറുണ്ട് എന്ന് കാണാൻ സാധിക്കും, 70 പ്രവാചകന്മാരുടെ ഖബറുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പം ചോദിക്കട്ടെ ഹുദവി, അങ്ങനെ അവിടെയൊക്കെ ഖബറുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ പറഞ്ഞതല്ലേ ഖബറിന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല, ഖബറിന്റെ മുകളിൽ നടക്കാൻ പാടില്ല, ഖബറിനെ നമ്മൾ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പ്രത്യേകിച്ചും അവിടെ തവാഫ് ചെയ്യുന്ന ആ സ്ഥലത്ത് പ്രവാചകന്മാരുടെ ഖബറുണ്ട് എങ്കിൽ നമ്മൾ ആ പ്രവാചകന്മാരുടെ നെഞ്ചിൽ കൂടെ ചവിട്ടിയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്? നിങ്ങൾ മറുപടി പറയണം. അങ്ങനെ അവിടെ ഖബറുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രവാചകന്മാരുടെ ഖബർ അവിടെ ഉണ്ട് എങ്കിൽ അവരുടെ ഖബറിന്റെ മുകളിൽ കൂടെ ചവിട്ടിയിട്ടാണോ തവാഫ് ചെയ്യുന്നത്? അങ്ങനെ പ്രവാചകന്മാരുടെ ഖബറിന്റെ മുകളിൽ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഖബറിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ പറ്റുമോ? എന്നിട്ടല്ലേ പ്രവാചകന്മാരത്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ പിന്നെ എന്ത് ചെയ്യണം? ഒരു മറുപടി നമ്മുടെ ഹുദവി പറയണം. ഹുദവിയെ ഹുദവിയുടെ മുഹബ്ബീങ്ങൾ അവരും എന്ത് ചെയ്യണം? ഇതിന് പിന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട്, അദ്ദേഹം ചിലപ്പോൾ ഭയങ്കര തിരക്കുള്ള ആളാണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ഒന്ന് മറുപടി ഞങ്ങൾക്ക് തരണം. പിന്നെ വേറൊരു കാര്യം സാന്ദർഭികമായിട്ട് ഉണർത്താനുള്ളത്, ഈയിടെയായിട്ട് പയ്യോളി ബാക്കവി കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഇങ്ങനെ ചില ലൈവായിട്ട് വരുന്നുണ്ട്. ഈ പയ്യോളി ബാക്ക കളവുകൾ മാത്രം പ്രചരിപ്പിക്കുക, സലഫി പണ്ഡിതന്മാരെ പറ്റിയിട്ട് കളവുകൾ, ഒരുപാട് കളവുകൾ. നമ്മൾ തന്നെ ഒരുപാട് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ മെനയാന്നോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ തലേന്നൊരു ലൈവ് കണ്ടു. എന്താറിയാവോ, പിന്നെ ഷാഫി ഇമാമിനെ അതുപോലെ തന്നെ ഹംബലി ഇമാമിയങ്ങളൊക്കെ പേഴ്ചു എന്ന് പറഞ്ഞവരാണ് സലഫികൾ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം സംസാരിച്ചു. ആരാണ് പറഞ്ഞത്? ഇമാം ഷാഫി പേഴ്ചു, അഹമ്മദ് ബിൻ ഹംബൽ പേഴ്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ അബു ഹനീഫ ഇമാം പേഴ്ചിട്ടുണ്ട് എന്ന് പയ്യോളി കേൾക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയാണ്. പയ്യോളി മുസ്ലിയാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഇമാം ഷാഫി പേച്ചവനാണ്, അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ പേച്ചവനാണ്, അല്ലെങ്കിൽ അബു ഹനീഫ ഇമാം പേച്ചവനാണ് എന്ന് ആരാ പറഞ്ഞത്? എന്റെ പയ്യോളി, അത് നിങ്ങളൊന്ന് പിന്നെ തെളിവ് തരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഇത്
പിന്നെ ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ സാമ്പിൾ മാത്രമാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്ത കാലത്ത് ഹുദവിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ എന്താണ്, കുറെ സ്വപ്ന കഥകളും കുറെ കറാമത്തുകളും കറാമത്തുകളുടെ മാലപ്പടക്കമാണ്. അതുപോലെ തന്നെ പിന്നെ ഈ ഈ സീസൺ എനിക്ക് തോന്നുന്നത് മൊത്തം കറാമത്തിന്റെ പിന്നെ മാസമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം പിന്നെ നമ്മുടെ മുള്ളൂർക്കര സഖാഫി മുൻപ് നടത്തിയ പ്രസംഗമാണ് അതിപ്പോ വീണ്ടും എന്താണ് വൈറലായിട്ട് വന്നിട്ടുണ്ട്. വയനാട്ടില് പിന്നെ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു, അങ്ങനെ അവിടെ കൃഷി ചെയ്തിട്ട് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു, ആരോ ആക്രമിക്കാൻ വന്നു, അപ്പം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു, അപ്പം മുഹീദ്ദീൻ ഷെയ്ഖ് ഒരു പച്ച കുതിരയുടെ മുകളിൽ ആകാശത്ത് ഇങ്ങനെ വന്നിട്ട് അവരൊക്കെ ശരിയാക്കി എന്ന് പറയുന്ന കുറെ കറാമത്ത്, കുറെ കഥകൾ. ഇൻഷാല്ലാ അതൊക്കെ പിന്നെ സംസാരിക്കാം. എന്തായാലും ഞാനത് സാന്ദർഭികമായി ഉണർത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്റെ ഹുദവി ഒന്ന് മറുപടി നൽകണം. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചും ഷാനു, അദ്ദേഹത്തിന്റെ ഭയങ്കര മുഹിബ്ബിൽപ്പെട്ട മുഹിബിങ്ങിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഷാനു നിങ്ങൾ മറുപടി പറയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിട്ട ആ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനും കൂടി നിങ്ങൾ മറുപടി പറയണം. പിന്നെ ഇനി ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലിപ്പിൽ അടുത്ത ലൈവിൽ ഇൻഷാല്ലാ ഇനിയും തരും. ഇഷ്ടം മാതിരി ഉണ്ട്, ഒരുപാട് സമയം കൂടിയാൽ ആളുകൾ കാണാനും ഒക്കെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.